മംഗളം കോസലേന്ദ്രായ മഹനീയ ഗുണാബ്ദയേ ചക്രവർത്തി തനൂജായ സാർവഭൗമായ മംഗളം. സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമത്സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. നാരദ മഹർഷി ശ്രീരാമനെ കാണാൻ വന്നു. ബ്രഹ്മാവ് പറഞ്ഞ അയച്ചിട്ടാണ് താൻ വന്നതെന്ന് പറഞ്ഞു. ഭഗവാൻ എത്രയും വേഗം ആ രാക്ഷസവംശത്തെ ഇല്ലാതെ കണ്ടാക്കാൻ, രാവണനെ വധിക്കാനായിട്ടുള്ള പ്രയത്നം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങയെ അഭിഷേകം ചെയ്യാൻ പോവുകയാണ്, അപ്പോൾ അത് മറന്നു പോകണ്ടെന്ന് വെച്ചിട്ട് പറയാൻ വന്നതാന്ന് പറഞ്ഞു. രാമൻ പറഞ്ഞു, ഒക്കെ ശരിയാണ്, എല്ലാം എനിക്കറിയാം, ഞാൻ നാളെ തന്നെ കാട്ടിലേക്ക് പോവുകയാണ്, ഇക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ 14 കൊല്ലം കാട്ടിൽ പോകും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നാരദ മഹർഷിയെ യാത്രയാക്കി. പിന്നെന്ത് സംഭവിച്ചു? പിന്നെ ഒരു ദിവസം അങ്ങനെ സുപ്രഭാതത്തിൽ, അല്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ വേണേൽ പറയാം, ദശരഥൻ പറഞ്ഞു, ശ്രീരാമനെ രാജാവായിട്ട് യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാ ആളുകൾക്കും ശ്രീരാമനോട് വലിയ കാര്യമുണ്ട്. എന്തായാലും ഇപ്പോൾ നല്ല മുഹൂർത്തമാണ് ഇനി വരാൻ പോകുന്നത്. പുഷ്യം പൂയം നക്ഷത്രമാണ്. ഭരതനും ശത്രുഘ്നനും ഇവിടെ ഇല്ല എന്നുള്ളൊരു കുറവായിട്ട് കണക്കാക്കണ്ട, അവർ വരാൻ വേണ്ടി കാത്തിരിക്കണ്ട, നാളെ തന്നെ അഭിഷേകം ചെയ്യണം. പുണ്യം അതീവ പുഷ്യം നല്ല നക്ഷത്രം, എന്നാൽ അവർ വരുവാൻ പാർക്കയില്ലിനി ഒന്നുകൊണ്ടും നിർണയം മാനസേയം. വേഗം ആ രാമൻ്റെ അഭിഷേകം ചെയ്യണം. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്യാനായിട്ട് വസിഷ്ഠ മഹർഷിയോട് പറഞ്ഞു. സുമന്ദ്രരെ വിളിച്ചു പറഞ്ഞു, വസിഷ്ഠൻ എന്താണോ പറയുന്നത് അതുപോലെ ചെയ്തു കൊടുക്കാൻ പറഞ്ഞു. അതിന് വേണ്ടതായ നിർദ്ദേശങ്ങളൊക്കെ വസിഷ്ഠൻ പറഞ്ഞു, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. ഉദാഹരണത്തിന്, നാനാതീർത്ഥവാരി പൂർണങ്ങളാൽ പല തീർത്ഥങ്ങളിൽ നിന്നുള്ള വെള്ളം കൊണ്ടുവരണം. പിന്നെ സ്വർണ കലശങ്ങൾ ഉണ്ടാവണം, പുലിത്തോല് വേണം, സുവർണദണ്ഡം വേണം, പിന്നെ വസ്ത്രങ്ങൾ, മാലകൾ, ആഭരണങ്ങൾ, ഇതങ്ങനെ കുറേ വലിയ സംഭവം തന്നെ ആ വസിഷ്ഠ മഹർഷി പറഞ്ഞതൊക്കെ വേണ്ട വിധത്തിൽ ഏർപ്പാടാക്കാൻ സുമന്ദ്രൻ പോയി. ഈ സമയത്ത് ആ വസിഷ്ഠ മഹർഷി എന്ത് ചെയ്തു? ഈ കാര്യം അറിയിക്കാനായി ശ്രീരാമൻ്റെ ശ്രീരാമസ്വാമി വസിക്കുന്ന ആ കൊട്ടാരത്തിൽ ചെന്നു. ദാശരഥിഗൃഹമെത്രയും ഭാസ്വരമാശു സന്തോഷേണ സംപ്രാപ്യ സാദരം നിന്നതു നേരമറിഞ്ഞു രഘുവരൻ ചെന്നുടൻ ദണ്ഡ നമസ്കാരവും ചെയ്താൻ. വേഗം പോയി നമസ്കരിച്ചു. രത്നാസനം കൊടുത്തിരുത്തിയത് ആ പത്നിയോടു മതി ഭക്തി ആ രഘുത്തമൻ. ആ രത്ന പതിച്ചുള്ള ആ സിംഹാസനം തന്നെ കൊടുത്തു. ഇനിയോ ആ കാലു കഴുകിച്ചു, ആ തീർത്ഥം തൻ്റെ ശിരസിൽ ധരിച്ചു. പൊൽക്കലശസ്ഥിത നിർമ്മലവാരണ തൃക്കാൽ കഴുകിച്ചു പാദാബ്ജ തീർത്ഥവും ഉത്തമാങ്കേന ധരിച്ചു വിശുദ്ധനായി ചിത്തമോദേന ചിരിച്ചരുളി ചെയ്തു. ആ തലയിൽ തളിച്ച് ആ സന്തോഷത്തോടുകൂടി ചിരിച്ചിട്ട് പറഞ്ഞു, പുണ്യവാനായേനടിയൻ അതീവ കേൾ ഇന്നു പാദോദക തീർത്ഥം ധരിക്കയാൽ. ആ അവരുടെ കുലഗുരുവാണേ, അങ്ങയുടെ പാദം കഴുകിയ തീർത്ഥം എൻ്റെ തലസില് ശിരസില് അല്ലെങ്കിൽ തലയിൽ തളിച്ചപ്പോൾ ഞാൻ ദാ ഏറ്റവും പുണ്യവാനായി എന്നിങ്ങനെ രാമചന്ദ്രവാക്യം കേട്ടു. ഇങ്ങനെ ശ്രീരാമൻ പറഞ്ഞു കേട്ടിട്ട് വസിഷ്ഠൻ അരുൾ ചെയ്തു. വസിഷ്ഠ മഹർഷി പറഞ്ഞു, എന്താ പറഞ്ഞത്? നല്ല രസമാണ്. നന്നു നന്നെത്രയും നിന്നുടെ വാക്കുകൾ ഒന്നുണ്ട് ചൊല്ലുന്നതിപ്പോൾ നിർഭാത്മജ. എൻ്റെ വാക്ക് കേട്ടിട്ട് നന്നായി, എല്ലാം നന്നായി. ഞാനൊരു കാര്യം പറയട്ടെ, തൊൽപാദപങ്കജ തീർത്ഥം ധരിക്കയാൽ ദർപ്പകവൈരിയും ധന്യനായിടിനാൻ. ഭഗവാനെ, അവിടുത്തെ പാദങ്ങളിലെ തീർത്ഥം ധരിച്ചിട്ടാണ് ദർപ്പകവൈരി, ദർപ്പകൻ കാമദേവൻ, ദർപ്പകവൈരി കാമദേവൻ ശത്രുശിയോ ഭഗവാൻ ധന്യനാവുന്നത്. തൊൽപാദതീർത്ഥ വിശുദ്ധനായി വന്നിതു മൽപിതാവായ വിരിഞ്ജനും ഭൂപതേ. അങ്ങയുടെ ആ പാദതീർത്ഥം കൊണ്ടാണ് വിശുദ്ധനായി പരിശുദ്ധനായി വന്നു ആര്? എൻ്റെ അച്ഛനായിട്ടുള്ള ബ്രഹ്മാവ്. ഇപ്പോൾ മഹാജനങ്ങൾക്ക് ഉപദേശാർത്ഥമായി അത്ഭുത വിക്രമാ ചൊന്നത് നീയടോ. മഹാജനങ്ങൾക്ക്, ഈ ആളുകൾക്ക്, എല്ലാ ആളുകൾക്കും ഉപദേശം നൽകാൻ വേണ്ടിയിട്ടാണ് അത്ഭുത വിക്രമനായിട്ടുള്ള അങ്ങ് ആ ഇങ്ങനെ പറഞ്ഞത്.
നന്നായി അറിഞ്ഞിരിക്കുന്നത് നിന്നെ, ഞാൻ ഇന്ന് അവനാകുന്നതും എന്നതും ഇന്നടോ. ആരാ അങ്ങ് ശ്രീരാമനായി വന്നിരിക്കുന്നത്? ഞാൻ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. ആ അവൻ തന്നെയാണ്, സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് വന്നിരിക്കുന്നത്, എനിക്ക് മനസ്സിലായിട്ടുണ്ട്. സാക്ഷാൽ പരബ്രഹ്മമം പരമാത്മാവ് മോക്ഷതന്നാനാ ജഗന്മയനീശ്വരൻ. ആ സാക്ഷാൽ പരബ്രഹ്മമായിട്ടുള്ള പരമാത്മാവായിട്ടുള്ള മോക്ഷത്തെ നൽകുന്ന നാനാ ജഗന്മയനീശ്വരൻ ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആളാണ്. ലക്ഷ്മി ഭഗവതിയോടും ധരണിയിൽ ഇക്കാലം അത്ര ജനിച്ചതു നിശ്ചയം. ആ ലക്ഷ്മി ഭഗവതിയോട് കൂടിയിട്ട് ഭൂമിയിൽ വന്നിരിക്കുക. ദേവകാര്യ ആത്മസിദ്ധ്യർത്ഥം കരുണയാ, രാവണനെ കൊന്നു താപം കെടുപ്പാനും. ദേവന്മാരെ പ്രാർത്ഥിച്ചനുസരിച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ട് ആ കരുണയോടുകൂടി രാവണനെ കൊന്ന് ദുഃഖങ്ങളൊക്കെ ഇല്ലാതെ കണ്ടാക്കാൻ, ഭക്തജനങ്ങൾക്ക് മുക്തി സിദ്ധിപ്പാനും, ഭക്തന്മാരായ ആളുകൾക്ക് മുക്തി ഉണ്ടാവാൻ. ഇത്തം അവതരിച്ചിടിന് ശ്രീപദേ, ഇങ്ങനെ അങ്ങ് അവതരിച്ചു ശ്രീപദേ ലക്ഷ്മീപതിയായ ഭഗവാനെ. ദേവകാര്യാർത്ഥം അതീവ ഗുഹ്യം, ദേവകാര്യാർത്ഥം ദേഹകാര്യാർത്ഥമായിട്ടുള്ളതാണ്, ദേവന്മാർക്ക് വേണ്ടിയിട്ടാണ്. അതീവ ഗുഹ്യം വളരെ രഹസ്യമായിട്ടുള്ള, പുനരേവം വെളിച്ചത്തിടാൻ ഇതു ഞാനിതം, ഞാൻ ഇതാർക്കും വെളിപ്പെടുത്തിയിട്ടില്ല. കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ചു സാധിക്ക മായയാ മായാമനുഷ്യനായി ശ്രീനിധേ. അങ്ങ് കാര്യങ്ങളൊക്കെ വേണ്ടവിധത്തിൽ ചെയ്യൂ, ആ മായാമനുഷ്യനായിട്ട് ചെയ്യൂ ശ്രീനിധേ. ആ സാക്ഷാൽ ലക്ഷ്മീദേവിയുടെ നിധിയായിട്ടുള്ളവന് ശിഷ്യനല്ലോ ഭവാൻ, അങ്ങിപ്പോ ആരാണ്? എൻ്റെ ശിഷ്യനാണ്. ആചാര്യനേഷ, ഞാൻ ആചാര്യനാണ്. ശിക്ഷിക്ക വേണം ജഗദ്ഗീതാത്തം പ്രഭോ, ഞാൻ അങ്ങയെ ശിക്ഷിക്കണം എന്ന് പറഞ്ഞാൽ വേണ്ടവത്തിനെ പഠിപ്പിക്കണം എന്നാണ്. എന്തിനു വേണ്ടിയിട്ട്? ജഗത് ഹിതാർത്ഥം, ലോക ഹിതത്തിന് വേണ്ടിയിട്ട്. സാക്ഷാൽ ചരാചരാചാര്യനല്ലോ ഭവാൻ, അങ്ങ് ആരാണ്? എല്ലാ ചരാചരങ്ങളുടെയും ആചാര്യനാണ്. ഓർക്കിൽ പിതൃണാം പിതാമഹനും ഭവാൻ, എല്ലാ പിതൃക്കളുടെയും എല്ലാ പൂർവികന്മാരുടെയും പൂർവികനാണ്, പിതാമഹനാണ് അങ്ങ്. സർവേഷു അഗോചരനായി അന്തര്യാമിയായി, എല്ലാ എല്ലാറ്റിലും അല്ലെങ്കിൽ എല്ലാറ്റിനോടും അഗോചരനായി, ഒന്നിനും കാണാൻ സാധിക്കാത്ത അന്തര്യാമി, എല്ലാറ്റിൻ്റെയും ഉള്ളിലായിട്ട് സർവജഗദ് യന്ത്രവാഹകനായ നീ, ഈ എല്ലാ ലോകങ്ങളാകുന്ന യന്ത്രത്തിനെ വഹിക്കുന്നവനാണ് അങ്ങ്. ശുദ്ധ തത്വാത്മകമായൊരു വിഗ്രഹം ധൃത്വാ നിജാധീന സംഭവനായുടൻ, ശുദ്ധതത്വം സ്വരൂപമായിട്ടുള്ള രൂപമാണ് അവിടുത്തെ. ആ അതിനെ ധരിച്ചുകൊണ്ട് ഈ കാണുന്ന എല്ലാറ്റിനെയും തൻ്റെ കീഴിലാക്കിയിരിക്കുന്ന ആളാങ്ങ്. മർത്യവേഷേണ ദശരഥപുത്രനായി പൃഥ്വീതലേ യോഗമായ ആചാതനാം, മനുഷ്യനായിട്ട് ദശരഥന്റെ മകനായിട്ട് ഭൂമിയിൽ യോഗമായ ആചാതനാം, യോഗമായയാൾ ജനിച്ചിരിക്കുകയാണ്. എന്നത് മുന്നേ ധരിച്ചിരിക്കുന്നു ഞാൻ എന്നോട് ദാതാവ് താനരുൾ ചെയ്യുകയാൽ. ഇക്കാര്യം എന്നോട് ബ്രഹ്മാവ് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കി. എന്നതറിഞ്ഞത്രേ സൂര്യ അന്നയത്തിനു മുന്നേ പുരോഹിതനായിരുന്നു മുത, ഇക്കാര്യം മനസ്സിലാക്കിയിട്ടാണ് സൂര്യവംശത്തിന് വളരെ നേരത്തെ തന്നെ ഞാൻ പുരോഹിതനായിട്ടിരിക്കുന്നത്. ഞാനും ഭവാനോട് സംബന്ധകാംക്ഷയ നൂനം പുരോഹിത കർമ്മം അനുഷ്ഠിച്ചു. രാമ, അങ്ങയുടെ കൂടെ ആ പുരോഹിതനായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എത്രയോ കാലം മുമ്പ് ഈ സൂര്യവംശത്തിലെ കുലഗുരുവായിട്ട് വന്നത്. നിന്ദ്യമായുള്ളത് ചെയ്താൽ ഒടുക്കത്തു നന്നായി വരികിലും പിഴയല്ലോ. ഈ പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ നിന്ദ്യമായ കർമാത്രേ, എന്നാൽ അങ്ങ് അങ്ങയോട് കൂടിയിട്ടാണെങ്കിൽ പിന്നെ അത് പിഴയൊന്നും ഉണ്ടാവില്ല. ഇന്നു സഫലമായി വന്നു മനോരഥം, എൻ്റെ മനോരഥം മനസ്സിലുള്ള ആഗ്രഹമൊക്കെ സഫലമായി വന്നു. ഒന്ന് അപേക്ഷിക്കുന്നതുണ്ട് ഞാൻ ഇന്നിയും, ഒരു കാര്യം ഞാൻ പറയാം. യോഗേശാതേ മഹാമായ ഭഗവതി, യോഗേശനായ ഭഗവാനെ അവിടുത്തെ മഹാമായായ ദേവി, ലോകൈക മോഹിനി മോഹിപ്പിയായികമം, ലോകത്തെ മുഴുവൻ മോഹിപ്പിക്കുന്നതാണ് അവള്, എന്നെ മോഹിപ്പിക്കാൻ പാടില്ല. ആചാര്യ നിഷ്കൃതി കാമൻ ഭവാനെങ്കിൽ ആശയം മായയാ മോഹിപ്പിയായികമേം. ആചാര്യ നിഷ്കൃതി കാമൻ എന്ന് പറഞ്ഞാൽ ഗുരുവിനെ പ്രത്യുപകാരം, ഗുരു പഠിപ്പിച്ചതിനെ തിരിച്ച് ഉപകാരം ചെയ്യുന്ന ആളാണെങ്കിൽ എന്നെ മായ കൊണ്ട് മോഹിപ്പിക്കല്ലേ. തൊൽ പ്രസംഗത്ത പ്രസംഗാൽ സർവം ഉക്തം ഇപ്പോളിതം അപ്രവക്തവ്യം മയാ രാമപുത്രജിൻ. അങ്ങയുമായുള്ള തൊൽ പ്രസംഗം, അങ്ങയുമായുള്ള ചേർച്ച കൊണ്ട് എന്താ പറയേണ്ട കാര്യമില്ല, അപ്രവക്തവ്യമാണ് ഈ പറഞ്ഞതൊക്കെ. രാമ, അത് ഒരിക്കലും വേറൊന്നായി തീരാൻ പാടില്ല, അങ്ങ് എന്നെ ആ എല്ലാം അയിൽ നിന്നും മോഹിപ്പിക്കണേ. എന്നിട്ട് പറഞ്ഞു, എന്തിനാ താൻ വന്നത്? രാജാദശരഥൻ ചെന്നതു കാരണം
രാജീവനേത്ര അവൻ നേനിവിടേക്ക് ഞാൻ ഉണ്ട് അഭിഷേകം അടുത്ത നാളങ് അടുത്ത നാളെന്നതു കണ്ടു ചെൽവാനുളറി വന്നേനകം. ദശരഥൻ പറഞ്ഞു, ആ അങ്ങയുടെ അഭിഷേകം അടുത്ത ദിവസം വയ്ക്കുന്നുണ്ട്, എന്താ ചെയ്യേണ്ടത്? അതിന് വൈദേഹിയോട് ഉപവാസം ചെയ്തു മേദിനിധനും ശയനവും ചെയ്യണം. സീതയോട് കൂടിയിട്ട് ഉപവാസം അനുഷ്ഠിച്ച് ഭൂമിയിൽ തന്നെ കിടക്കണം. ബ്രഹ്മചര്യത്തോടിരിക്ക, ഞാൻ ഓരോരോ കർമ്മങ്ങൾ ചെന്നങ് ഒരുക്കുവാൻ വൈകാതെ. അങ്ങ് ബ്രഹ്മചര്യത്തോടിരിക്കോ, ഞാൻ ഓരോ കർമ്മങ്ങൾ ചെയ്യാം. പന്നിയുടെ സസ്യന്നു നീ എന്നരുൾ ചെയ്തു ചെന്ന് തേരിൽ കരയേറി മനുഷ്യേഷ്ഠനും രാവിലെ തന്നെ ആ അഭിഷേക കാര്യത്തിനായിട്ട് വരണം എന്ന് പറഞ്ഞ് ആ വസിഷ്ഠ മഹർഷി അവിടുന്ന് പോയി. അപ്പോ ശ്രീരാമൻ എന്താ ചെയ്തത്? ആ ശ്രീരാമൻ ചെയ്ത കാര്യമാണ് രസം. പറഞ്ഞു, പിന്നെ ശ്രീരാമനും ലക്ഷ്മണൻ തന്നോട് നന്നേ ചിരിച്ചരുൾ ചെയ്തു രഹസ്യമായി. ലക്ഷ്മണനോട് പറഞ്ഞു, താതൻ എനിക്ക് അഭിഷേകം ഇളമയായി മോദേന ചെയ്യും അടുത്ത നാൾ നിർണയം. അച്ഛൻ നാളെ എൻ്റെ അഭിഷേകം നിശ്ചയിച്ചിരിക്കുക. തത്ത നിമിത്തം മാത്രം ഞാനൊരു നിമിത്തം മാത്രമാണ്. അതിനൊരു കർത്താവ് നീ, രാജ്യഭോക്താവും നീ. നീയാണ് ചെയ്യുന്ന ആള്, നീയാണ് രാജ്യം അനുഭവിക്കുന്നത്. വത്സ മമത്വം ബഹിപ്രാണനാകയാൽ, എൻ്റെ ലക്ഷ്മണ നീ എൻ്റെ ബഹിപ്രാണനാണ്, പുറമേയുള്ള പ്രാണനാണ്. അതുകൊണ്ട് ഉത്സവത്തിന്നു കൊപ്പിട്ടുകൊൾകാശു നീ, നീ ആഘോഷിച്ചോളൂ. മത്സമനാകുന്നതും ഭവാ നിർണയം, എനിക്ക് തുല്യനാണ് നീ, മത്സരിപ്പാനില്ല ഇതിന്നു നമ്മോടാരും. നമ്മളോട് മത്സരിക്കാനായിട്ട് വേറെ ആരുമില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ ആ തനിക്ക് കിട്ടിയ ആ അവസരത്തെ ലക്ഷ്മണനുള്ളതാണ് എന്ന് പറഞ്ഞ് രാമൻ പറഞ്ഞ് അവിടെ നിന്ന് പോയി. അങ്ങനെ വസിഷ്ഠൻ ആ ദശരഥ മഹാരാജാവിനെ കാണുന്നു, അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇങ്ങനെ എല്ലാം ഭംഗിയായിരിക്കുന്ന സമയത്ത് കൗസല്യയോട് വിവരം പറയുന്നു. കൗസല്യക്ക് ചെറിയ ഒരു ആശങ്കയുണ്ടായി എന്നൊക്കെയാണ്. പിന്നീട് ആ അഭിഷേകത്തിന് തടസ്സം വരുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് തുറന്നുള്ള ഭാഗത്ത് കാണാം.